ശരീരത്തിൽ അനുസരിച്ചുള്ള കിടപ്പ് എങ്ങനെയാണ്? വടക്ക് ഭാഗത്തേക്ക് താലിയും തെക്ക് ഭാഗത്തേക്ക് താലും. അതെന്താണ്? അതിലെന്തോ ഒരു സംഗതി ഉണ്ട്. അത് നിങ്ങള് സൗകര്യത്തിനനുസരിച്ച് കിടന്നോളുണ്ട് അല്ലേ നബി പറയുന്നത്? അതെ അതെ അതെ, കബറിൽ കിടക്കുമ്പോൾ അതിലെന്തോ ഒന്നുണ്ട്, അതിലെന്തോ ഒരു സംഗതി ഉണ്ട്, അല്ലാതെ പറയൂല. ആ ചില അസ്റാറുകൾ ഉണ്ട്, ഈ അസ്റാറുകൾ നമ്മക്ക് മനസ്സിലാവൂല. അത് രണ്ടും അവസ്ഥ രണ്ടാണ്. ഉദാഹരണം പറയാ, ഉദാഹരണം പറയാ. രാത്രി തഹജ്ജുദ് നിസ്കരിക്കുന്ന ഒരാള് നല്ലത്, ഞാൻ കഴിഞ്ഞ ആഴ്ച നിങ്ങളോട് പറഞ്ഞില്ലേ ളുഹറിന്റെ മുമ്പ്, നിങ്ങളോട് തന്നെയല്ലേ പറഞ്ഞേ ളുഹറിന്റെ മുമ്പ് ഉറങ്ങിക്കോളി, ളുഹറിന്റെ മുമ്പ് അല്പനേരം ഉറങ്ങിയാൽ കൈലോത്ത് ഉറങ്ങിയാൽ ഭയങ്കര കരുത്തുണ്ടാവും. ആരോഗ്യം മാത്രമല്ല, അന്ന് രാത്രി നേരം വൈകിയാൽ പോലും നമുക്ക് ക്ഷീണം വരില്ല. ഉച്ചക്ക് ശേഷമുള്ള ഉറക്കൽ ഇബാദത്തിന് ക്ഷീണുണ്ടാവും. പത്ത് മണിക്ക് ശേഷം ളുഹറിന്റെ മുമ്പ് ഒരാൾ ഉറങ്ങി തീർത്താൽ ഭയങ്കര ആരോഗ്യമുണ്ടാവും. സുഹൂറിന്റെ സമയത്ത് എണീറ്റാൽ ആരോഗ്യം വർദ്ധിക്കും. സുഹൂറിന്റെ സമയത്ത് അതായത് ഒരു നാല് മണിക്കെങ്കിലും, ഒരു നാല് മണിക്കെങ്കിലും ഉണർന്നാൽ ആരോഗ്യം വർദ്ധിക്കും. ആ അതെ 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 അതെ. അല്ല, അല്ലാത്തവനിപ്പോ ഇവനെ ഇങ്ങനെ ഇരിക്കേണ്ട ആവശ്യമില്ലല്ലോ. രാത്രി നമ്മൾ ഉറക്കം ഒഴിവാക്കുന്നു രണ്ട് മണിക്ക്, ഇതിനപ്പ നാല് മണി എന്ന് പറയുന്നത് നിങ്ങൾ രണ്ട് രണ്ടര മണിക്ക് എണീറ്റാൽ പോലും ക്ഷീണം വരൂല. കയ്യിലോ തുറങ്ങണമെങ്കിൽ രണ്ടര മണിക്ക് നിങ്ങൾ എഴുതി, നിങ്ങൾ ഇന്ന് നോക്കിക്കോളി, രണ്ടര മണിക്ക് നിങ്ങൾ എണീറ്റു, ഇനി രണ്ടര മണിക്കൂറുണ്ട് സുബഹിലേക്ക്. നിങ്ങൾ സുബഹിന് ശേഷം നിങ്ങൾ ഉറങ്ങിയതുമില്ല, ഉറങ്ങും ചെയ്യരുത്. അവിടെ ഏറ്റവും ഉറക്ക് വരുന്ന നേരമാണ് ഏത്? സുബഹിന് ശേഷം. ആരാണ് അപ്പിഷ ആളാരാ? ശൈത്താൻ. നല്ല അങ്ങനെയാണ് പറയേ, നല്ല നല്ല സുഖമുള്ള ഉറക്ക്. അതായത് ഈ ഉറക്കിന്റെ ആളാരാ? പിശാചാണ്. അത് അവിടെ തന്നെ, അതാ ഞാൻ പറഞ്ഞ അള്ളാഹു ശറാക്കിയതിലേക്ക് വന്നാൽ നമ്മളെ എല്ലാം ഇവിടെ ദിക്കുകളും ദിശകളും ആകാശവും ഭൂമിയും കാലവും ഒക്കെ നിർണയിച്ചവനായ റബ്ബിന്റെ ശറാണ് എന്ത്? ഈ നേരത്തെ ഉറങ്ങണ്ട. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്തോ നമ്മുടെ ആരോഗ്യദായകമല്ലാത്ത ഒരു കാര്യം നമ്മളെ ശറയിലില്ല. ഇപ്പൊ കക്കൂസിലേക്ക് ഇടഭാഗമുള്ള ചാരണം കൊള്ളാം എന്ന് പറഞ്ഞ കാര്യം എന്താ? വളരെ മോശം, വളരെ കൃത്യമായി കിട്ടും, ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇങ്ങനെ ഈ കബർ കിടക്കും പോലെ വീട്ടിൽ ബെഡ്റൂമിൽ കിടക്കാൻ പറഞ്ഞേണ്ട, അത് സാധാരണ കിടത്തല്ല. അതിൽ എന്തൊക്കെയോ ഉണ്ട്, അത് തലവേദന മാറാൻ അത് മതിയാവും. ചിലപ്പോ തിരിച്ചു കിടന്നാ തലവേദന തുടങ്ങാൻ ഒരോടിയോ. മനസ്സിലായോ പറഞ്ഞത്? ഓരോന്നും നമുക്കറിയില്ല അതിന്റെ കാര്യങ്ങള്, എവിടേക്കോ ആപത്ത് വരും. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ അടിമുടി മാറാൻ തയ്യാറായാൽ അല്ലാതെ ഒരു സിഹറിനെയും പൂർണ്ണമായി ഒഴിവാക്കാൻ നമുക്ക് കഴിയൂല. നമ്മൾ അടിമുടി മാറണം, നഖം മുറിക്കൽ അടക്കം, പാദരക്ഷകൾ ധരിക്കൽ അടക്കം, ഓരോന്നിനും ചൊല്ലേണ്ട അധികാരികൾ ചൊല്ലൽ അടക്കം, ഇത്തരം കാര്യങ്ങളെല്ലാം സൂക്ഷിക്കുക. പിന്നെ പിന്നെ അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഇശാ മഗ്‌രിബിയുടെ ഇടയിലുള്ള സംസാരങ്ങളെ ഒഴിവാക്കുക. മസ്ഹൂരിങ്ങൾ അത് ഒഴിവാക്കണം. ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ അദ്കാർ കൊണ്ടും നിസ്കാരം കൊണ്ടും വ്യാപൃതരാകണം. ആ ഖുർആനോത്ത് അല്ലെങ്കിൽ ദിക്കർ, ഖുർആനോത്ത് ചോദിക്കണ്ട, ഏറ്റവും വലിയ ദിക്കർ എന്താണ്? ഖുർആനാണ്. ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ ഇശാ സിഹർ ബാധിച്ചോ അവനെ നേരെ അള്ളാഹ് ഇഷ്ടമില്ലാത്തോടത്തേക്ക് ഇറക്കും. ആര്? ശൈത്താനെ. ഇതൊക്കെ ഫസ്റ്റ് എയ്ഡാണ്, ഇതൊക്കെ ചെയ്യണോടുകൂടെ തന്നെ ഇളക്കം അവന്റെ സ്കൂറ് ഇളകി തുടങ്ങി. പിന്നെ വേറൊരാൾ എത്തുന്ന എളുപ്പമുണ്ട്. ശരിയായ നിയമങ്ങൾ പാലിക്കുന്നതിൽ കമ്മിയുള്ള ഒരാള് ഈ വിഷയം ഞാൻ അയാളോട് ആദ്യം പറഞ്ഞു, ഇങ്ങനെ ഇങ്ങനെ കൊണ്ട് ചെയ്യ്, അത് അയാൾ ചെയ്തു. പിന്നെ അയാളോട് പറഞ്ഞു നിങ്ങൾ ഇന്നാളടുത്ത് പോയി. അപ്പൊ അയാള് പറഞ്ഞു ഇയാളോട്, നിങ്ങളെ പണി എനിക്ക് എന്തോ ഒരു എളുപ്പം, വേഗം കഴിഞ്ഞു. ആര് പറഞ്ഞു? ചികിത്സാരി. ചികിത്സാരിക്ക് എളുപ്പായി. എന്തുകൊണ്ട്? ഹക്കായി പറയുന്നേട്ടാ, ഞാനൊരാളെ ഈ സിഹർ ബാധിച്ച ഒരാളെ ഒരാളടുത്തേക്ക് പറഞ്ഞയച്ചു. അത് പറഞ്ഞേക്കുന്നതിന് മുമ്പ് ഞാൻ അയാളോട് ചില ഇങ്ങനത്തെ കുറെ നിയമങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെയൊക്കെ രണ്ടാഴ്ച ഒന്ന് ചെയ്യ്, എന്നിട്ട് പോയാൽ മതി. അയാൾ അങ്ങനെയൊക്കെ ഒന്ന് തെർത്തീപ് ക്ലിയർ ആക്കി, പിന്നെ പോയി. അയാളുടെ പോക്ക് കഴിഞ്ഞ് അയാളുടെ മേൽ പണിയെടുത്തതിന് ശേഷം ഈ ആള് പറഞ്ഞു, മൂന്ന് തവണയെങ്കിലും ചെയ്ത് തീർക്കേണ്ട അമൽ നിങ്ങളെ കാര്യത്തിൽ ഒറ്റ തവണ കൊണ്ട് തന്നെ
തീർന്നു. നിങ്ങളെ കാര്യത്തിൽ എനിക്ക് വളരെ എളുപ്പായി. നിങ്ങളെ കാര്യത്തിൽ കെട്ടഴിച്ച് നേരെ കെട്ടഴിച്ചു കൊടുത്താണ്. മറ്റേ പറിച്ചിടാൻ എളുപ്പമുണ്ട്. ലം യൻസിൽ ബലാഉൻ ഇല്ലാ ബി തംബിൻ വലം യുർഫ ഇല്ലാ ബി തൗബ. ലം യൻസിൽ ബലാഉൻ, ഒരു ബലാവ് ഇറങ്ങിയിട്ടില്ല. ഇല്ലാ ബി തംബിൻ, കുറ്റം കൊണ്ടല്ലാതെ. എന്താ കുറ്റം? ഷറഈനെതിരായി ജീവിക്കുക. വലം യുർഫ, ആ ബലാഹിനെ ഉയർത്തപ്പെടൂല. ഇല്ലാ ബി തൗബ, തൗബ കൊണ്ടല്ലാതെ. ഷറഈനെതിരെ ജീവിച്ചത് കൊണ്ടാവുന്ന ദംബിലിൽ നിന്ന് തൗബണ്ട, ഷറഈലേക്ക് മടങ്ങുക. ലം യൻസിൽ ബലാഉൻ ഇല്ലാ ബി ദംബിൻ, ഏത് കുറ്റം മുസീബത്തു ഇറങ്ങിയത് എന്തുകൊണ്ടാണ്? നമ്മളെ ദോഷം കൊണ്ടാണ്. വലം യൂറുഫ, അതിനെ ഉയർത്തപ്പെടാൻ കഴിയില്ല. ഇല്ലാ ബി തൗബ, തൗബ ഉണ്ടല്ലാതെ. എന്താ തൗബ? ശറയിലേക്ക് മടങ്ങ. ഇത്തരം കാര്യങ്ങളെല്ലാം വ്യഭിചാരി വ്യഭിചാരിണി അവരെ സിഹർ ബാത്തിലാക്കാൻ കഴിയില്ല. പിന്നെയും വരും. അവരെ കൂടെ എന്തുണ്ടാവും? ശൈത്താൻ ഉണ്ടാവും. സാത്താനായിട്ടുണ്ടാവും. വ്യഭിചാരി വ്യഭിചാരിണി പൂർണ്ണമായി ശൈത്ത ഒഴിഞ്ഞൂല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. കാരണം അവരെ സദാ അവരിൽ എന്തെന്നല്ല, നമ്മളെ വർത്താനം, മുഅ്മിനീങ്ങളെ വർത്താനാണ് ഇവിടെ പറയണട്ടാ. ഇവിടെ ഈ പറയണ വയലൊക്കെ ആരെ പറ്റിയാണ്? മുഅ്മിനീങ്ങൾക്കുള്ള വർത്താനം ഈ പറയണത്. നമ്മളെ വിഭാഗം വേറെ, വേറെ ഉള്ളത് വേറെ. നമുക്ക് നമ്മളുടെ ചാനലിലൂടെ തന്നെ പോകണം. തീവണ്ടിയുടെ ചാനൽ വേറെ, ബസ്സിന്റെ ചാനൽ വേറെ. ഇത് അങ്ങോട്ട് പറ്റൂല, അവിടെ നിന്ന് ഇങ്ങോട്ട് പറ്റൂല. മുഅ്മിനീങ്ങൾക്ക് മുഅ്മിനീങ്ങളെ റൂട്ടിലല്ലാതെ പണി ഒപ്പിക്കാൻ കഴിയില്ല. എന്നാ പിന്നെ പണി ഒപ്പിച്ചൂടെ? ഒപ്പിക്കവങ്ക അവറാണോ? സിഹർ വാത്തിരാൻ പോയതിന് പിന്നെ ആരാവും? കാഫറാവും. ഒരു സ്ഥലത്ത് തന്നു. അപ്പൊ ഇന്നാലിനെ മന്ത്രം ജപിച്ചിട്ട് കോയിനെ വെട്ടിട്ട് ചോര അറുത്തിട്ട് കുടിക്കാൻ വേണ്ടി പറഞ്ഞു. സിഹർ വാത്തിരാക്കാൻ വേണ്ടി കുടിക്ക, ചോര കുടിക്ക എന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? ഇത് മുഅ്മിനീങ്ങളെ പണിയാണോ? അല്ല, നേസല്ലേ. ഇത് മുശ്രിക്കീങ്ങളെ പണിയല്ലേ? അത് അത് കുടിച്ചാൽ തീരമാറിന വിഭാഗം വേറെ ഉണ്ടോ? അതല്ലേ നമ്മളെ ചാനല്. മനസ്സിലാണ്ടോ പറഞ്ഞത്? നമ്മളത് വേറെയാണ്. അപ്പൊ നമ്മൾ പൂർണ്ണമായി ശറായിലേക്ക് മടങ്ങിയാൽ അല്ലാതെ നമുക്കത് ഒഴിവാക്കാൻ കഴിയില്ല. ലം യൻസിൽ ബലാഉൻ ഇല്ലാ ബി ദംബിൻ വലം യുർഫ ഇല്ലാ ബി തൗബ. ഒരു ബലാവും നമ്മുടെ ദോഷം കാരണമല്ലാതെ ഇറങ്ങിയിട്ടില്ല. തൗബ കൊണ്ടല്ലാതെ പൂർണ്ണമായി അതിനെ ഉയർത്താനോട്ട് കഴിയല്ല. നമ്മളെ നമ്മളെ ചാനലിലേക്ക് തിരിച്ചു പോരണം. അതിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞ വർത്താനാണ് എന്ത്? വ്യഭിചാരിണിക്ക് പോ, വ്യഭിചാരി വ്യഭിചാരിണി ഇവർക്ക് പൂർണ്ണമായി ബാത്തിലാക്കാൻ സാധ്യമല്ല. അവിശുദ്ധമായ ബന്ധങ്ങളെ പുലർത്തുന്ന ആളുകൾ, അവിശുദ്ധമായ ബന്ധങ്ങൾ എന്ന് പറഞ്ഞാല് സ്വവർഗ ബന്ധങ്ങൾ, അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അതിലൊക്കെ ഏറ്റവും വലിയ ആളാണ് ആര്? ശൈത്താൻ. ആണുങ്ങൾ ആണുങ്ങളെ പിന്നാലെ പോവുക, പെണ്ണുങ്ങൾ പെണ്ണുങ്ങളെ പിന്നാലെ പോവുക, ഇത്തരം ആളുകൾക്ക് സിഹറിനെ വാത്തിലാക്കാൻ പൂർണ്ണമായി കഴിയില്ല. ശൈത്താൻ തടിമെന്ന് പൂർണ്ണമായിട്ട് പോകൂല. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. നമ്മൾ അടിമുടി മാറണം. കുടുംബത്തിന് ബലാ വന്നിട്ടുണ്ടെങ്കിൽ പുതിയാപ്പഴം കള്ളുടിക്കും. ബലാണ് മോലിയരെ, മുസീബത്താണ് മോലിയരെ അറിഞ്ഞിട്ട് കരഞ്ഞിട്ട് കാര്യമല്ല. ആദ്യം എന്ത് നിർത്തണം? കള്ളുടെ നിർത്തണം. അത് പറഞ്ഞിട്ട് മനസ്സിലായോ? എന്തായിട്ട് കാര്യമല്ല. ഇവിടെ ആദ്യമായി എന്ത് നിർത്തണം? പറയും, എന്ത് നിർത്തണം? കള്ളുകൂടി നിർത്തണം. ചില ആളുകളുണ്ട് കുടുംബത്തിൽ ബലാവ് മുസീബത്ത് ഇറങ്ങി, സ്ഥലേ മോലിയരെ നടക്കൂല, ഈ വകുപ്പിൽ നടക്കൂല, ഇത് മഷറുവാത്തായ വകുപ്പാണ്, വേറെ വകുപ്പുണ്ടാവും, ആ വകുപ്പിൽ പോയാൽ നടക്കുമായിരിക്കും. പക്ഷെ ഈ ആരാവും? കാപ്പറാവൂലേ. ഈ കിതാബ് കൊണ്ട് സിഹർ ബാത്തിലാക്കണമെങ്കിൽ ഏത് നിലക്ക് ജീവിക്കണം? ഇതനുസരിച്ച് പറയ കുട്ടി, ഇതനുസരിച്ച് ജീവിക്കണ്ടേ? അടിമുടി വ്യത്യാസപ്പെടുത്തണം ശറഈഅ ആയി തന്നെ.